യെസ് പി ബി അനൂപ് തുടരുക. ഇപ്പോൾ ശ്രീ വേണു രാജാമണി ടെലിഫോണിലേക്ക് ചേരുന്നു. ശ്രീ വേണു രാജാമണി, ഒരിക്കലും ഇങ്ങനെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടരുത്, അല്ലെങ്കിൽ ഒരു പരിക്കുപോലും ഏൽക്കാതെ വളരെ സുരക്ഷിതരായി ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ മുഴുവൻ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന പൗരന്മാരും ആ യുദ്ധഭൂമിയിൽ നിന്ന് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നോട്ട് പോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു വിദ്യാർത്ഥിയുടെ മരണ വാർത്തയാണ്, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന, അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് തികച്ചും ദൗർഭാഗ്യപൂർണമായ ഒരു സംഭവമാണ്. ഈ ഘട്ടത്തിൽ കാർഗിവിലെയും സൂമിയിലെയും വിദ്യാർത്ഥികളാണ് നമ്മുടെ ഏറ്റവും നമ്പർ വൺ പ്രയോറിറ്റി ആകേണ്ടത്. ആ ഈസ്റ്റേൺ യുക്രൈൻ ഭാഗത്ത് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വിദ്യാർത്ഥികളോ ഇന്ത്യൻ പൗരന്മാരോ ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട അടിയന്തര നടപടി ആവശ്യമാണ്. ഇന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഫോറിൻ സെക്രട്ടറി തലത്തിൽ റഷ്യൻ അംബാസിഡറെയും യുക്രൈൻ അംബാസിഡറെയും വീണ്ടും മിനിസ്ട്രിയിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പോരാ, അത് ചെയ്യണം. പക്ഷെ അത് പോരാ, സമയം വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി മോദി ഉടനെ തന്നെ പ്രസിഡന്റ് പുട്ടിനുമായി സംസാരിക്കുകയും നമ്മുടെ ജനങ്ങൾക്കൊരു സേഫ് പാസഞ്ച് എങ്ങനെയെങ്കിലും ഒരുക്കണമെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യേണ്ട സമയം വന്നിരിക്കുന്നു. അത് സാധ്യമാകണം, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അപകടത്തിലാണ്. ശ്രീ വേണു രാജാമണി, എന്തെല്ലാം വഴികളാണ് നമുക്ക് മുമ്പിലുള്ളത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹർക്കീവിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ശല്ലാക്രമണവും ബോംബാക്രമണവും നടക്കുകയാണ്. വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ അവിടെ കുടുങ്ങിയവർ നേരത്തെയൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു വരികയായിരുന്നു. ഇപ്പോൾ അതിനുപോലും പറ്റാത്ത സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് പല വിദ്യാർത്ഥികളും അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജിലൂടെയൊക്കെ. അപ്പൊ ഈ രൂപത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു, സ്ഥിതികൾ കൂടുതൽ മോശമായി വരുന്ന ഒരു പശ്ചാത്തലം. ഇവിടെ അടിയന്തരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വഴി എന്താണ്? അതായത് ഇപ്പോ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. പക്ഷെ അതിനുള്ള വഴികൾ എന്തെല്ലാമാണ്? അതിനുള്ള വഴികൾ മറ്റൊന്നുമില്ല, അവരെല്ലാം റഷ്യ അതിർത്തിക്ക് അടുത്താണ്. റഷ്യയുമായി ഇടപെട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു റിലീഫ് അവർക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ യുദ്ധ സാഹചര്യത്തിൽ. മറ്റ് അടിയന്തരമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് ആ കാർഗിവിലും സുമിയിലും ഈ യുദ്ധം നടക്കുന്ന വിദ്യാർത്ഥികളോട് പറയുക, ബങ്കറിനുള്ളിൽ തന്നെ ഇരിക്കുക, പുറത്തേക്ക് വരരുത്, ധൃതി കൂട്ടരുത്. അതിനകത്തിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതരാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വിദ്യാർത്ഥി ബങ്കറിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഒരു ബ്ലാസ്റ്റാണ്. ആ ബ്ലാസ്റ്റിന്റെ സമയത്ത് വീണ്ടും ബങ്കറിനുള്ളിലേക്ക് പോകാൻ സമയമുണ്ടായിരുന്നില്ല, അവസരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് അപകടമാണ്. ബങ്കറിനുള്ളിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനകത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം എന്നൊരു മെസ്സേജ് അവിടുത്തെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അവരെല്ലാവരും ആശങ്കാകുലരാണ്, അവരെല്ലാവരും പാനിക്കിലാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന അവരുടെ ആണ്. അവരുടെ മാതാപിതാക്കൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ റഷ്യ ഇടപെട്ട്, ഇന്ത്യൻ ഗവൺമെന്റ് റഷ്യയുമായി ഇടപെട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ അവർക്ക് ആ ബങ്കറിനുള്ളിലാണ് അവരേറ്റവും സുരക്ഷിതം. യെസ്, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ശ്രീ വേണു രാജാമണി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. അദ്ദേഹം ഡൽഹിയിൽ വളരെ നിർണായകമായ നീക്കങ്ങൾ നടത്തേണ്ട, വളരെ അടിയന്തര സ്വഭാവത്തോടു കൂടി നടത്തേണ്ട സമയമാണ് ഇത്. എത്രയും പെട്ടെന്ന് ഈ റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ റഷ്യയിലൂടെ തന്നെ കൊണ്ടുവരാനുള്ള നീക്കമാണ് സാധ്യമാക്കേണ്ടത്. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും എളുപ്പവും അത് തന്നെയാണ് എന്നുള്ളതാണ് എല്ലാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ സാധ്യമായി എടുക്കാൻ, കുട്ടികളെ വളരെ സുരക്ഷിതമായി നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നത് തന്നെയാണ് ഈ ദുഃഖകരമായ വാർത്തയുടെ ഈ ഒരു സമയത്തും നമുക്ക് പറയാനുള്ളത്. വിദഗ്ധർക്കും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ.